നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെ രക്ഷിക്കാൻ നിയമസഭ ചേർന്ന എട്ടാം മിനിറ്റിൽ ഇന്നത്തേക്ക് പിരിച്ചുവിട്ടു പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചെന്നും പ്ലക്കാർഡ് ഉയർത്തിയെന്നും ആരോപിച്ചാണ് സ്പീക്കർ എം പി രാജേഷിന്റെ നടപടി അസാധാരണ നടപടിയാണ് സ്പീക്കറിൽ നിന്നുണ്ടായിരിക്കുന്നത് ചോദ്യോത്തരവേളയിൽ സാധാരണഗതിയിൽ ബഹളമുണ്ടായാൽ അല്പസമയത്തേക്ക് സഭ നിർത്തിവെച്ച് കക്ഷിനേതാക്കളുമായി ചർച്ച നടത്തി വീണ്ടും സഭ ആരംഭിക്കുന്നതാണ് പതിവ് വീണ്ടും രൂക്ഷമായ ബഹളമാണെങ്കിൽ മാത്രമാണ് സഭ പിരിച്ചുവിടാനടക്കം നടപടി സ്പീക്കർ നടത്താറുള്ളൂ എന്നാൽ ഇന്ന് സജി ചെറിയാൻ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നതിനാൽ സഭ അസാധാരണമായി പിരിച്ചുവിടാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു ഇത് സർക്കാർ നിർദ്ദേശം മൂലമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ചോദ്യോത്തരം ആരംഭിച്ചപ്പോൾ മുദ്രാവാക്യം വിളിച്ചും പ്ലാർഡുകൾ ഉയർത്തിയും സഭ ചേർന്ന ഉടൻ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തി ബഹളത്തെ തുടർന്ന് ശൂന്യവേളയും ചോദ്യോത്തരവേളയും റദ്ദാക്കുകയായിരുന്നു തുടർന്ന് ധനാഭ്യർത്ഥനകൾ അംഗീകരിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ എം വി രാജേഷ് അറിയിച്ചു ഭരണഘടനയുടെ കൂറു പുലർത്താത്ത മന്ത്രി എങ്ങനെ സ്ഥാനത്ത് തുടരും സജി ചെറിയാൻ നടത്തിയത് സത്യപ്രതിജ്ഞ ലംഘനം ഇങ്ങനെ തുടങ്ങി മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് പ്രതിപക്ഷ എം എൽ എ മാർ സഭയിലേക്ക് എത്തിയത് സഭ പിരിഞ്ഞതിനുശേഷം സഭാ കവാടത്തിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു അതേസമയം വിവാദ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടാതെ സി പി എം ഭരണഘടനയെ ആക്ഷേപിക്കുകയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സംരക്ഷിക്കുന്നതിലൂടെ സജി ചെറിയാനേക്കാൾ ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സി പി എമ്മിന്റെ തീരുമാനം വിനാശകരവും ധിക്കാരപരവും അവിവേക എന്നാൽ വിഷയത്തിൽ ഗവർണർ ബോധവാനാണെന്നും സജി ചെറിയാൻ രാജിവെക്കേണ്ടി വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മല്ലപ്പള്ളിയിൽ സജി ചെറിയാൻ നടത്തിയ പ്രസംഗം ഗുരുതരമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇന്ത്യൻ ഭരണഘടന ചൂഷണത്തിനുള്ള അവസരം ഒരുക്കുന്നതാണെന്ന് പറഞ്ഞയാൾക്ക് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് പഞ്ചാബ് മോഡൽ പ്രസംഗത്തെക്കാൾ അപകടകരമായ പ്രസംഗമാണ് മന്ത്രി നടത്തിയതെന്ന് കെ സുരേന്ദ്രൻ നേരത്തെയും പ്രതികരിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്